ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ കുളിമൂട്ടിൽ സിൽക്സ് ഇൻ അസോസിയേഷൻ വിത്ത് ജോയാലുക്കാസ്. കുളിമൂട്ടിൽ സിൽക്സിന്റെ പുതിയ വലിയ ഷോറൂം നിങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. കുളിമൂട്ടിൽ സിൽക്സ്, പാലസ് റോഡ്, തൃശൂർ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 6, വ്യാഴാഴ്ച. കോഴിക്കോട് ട്രെയിനിൽ തീയിട്ടതിന് മഹാരാഷ്ട്ര രത്നഗിരിയിൽ പിടിയിലായ ഷാറൂഖ് സെയ്ഫിയെ കേരളത്തിൽ എത്തിച്ചു. പ്രതിയെ മഹാരാഷ്ട്ര ATS സംഘം ഇന്നലെ ഉച്ചയോടെ കേരള പോലീസിനെ കൈമാറി. പ്രതിയുമായി കേരള പോലീസ് സംഘം റോഡ് മാർഗം ഇന്ന് പുലർച്ചെയാണ് കേരളത്തിലെത്തിയത്. കണ്ണൂർ കടാച്ചിറയിൽ വാഹനത്തിന്റെ ടയർ പഞ്ചറായതുമൂലം അല്പസമയം യാത്ര തടസ്സപ്പെട്ടു. ട്രെയിനിൽ തീയിട്ട ഷാറൂഖിനെ ഉപകരണമാക്കിയവരെക്കുറിച്ച് അന്വേഷണവുമായി പോലീസ്. ട്രെയിനിൽ തീയിട്ടാൽ ജീവിതത്തിൽ നല്ലത് സംഭവിക്കുമെന്ന് ഒരാൾ ഉപദേശിച്ചതനുസരിച്ചാണ് തീയിട്ടതെന്നാണ് ഷാറൂഖ് പോലീസിന് നൽകിയ മൊഴി. ഡൽഹിയിൽ നിന്ന് മുംബൈ വരെ ഒരു സുഹൃത്ത് ഒപ്പമുണ്ടായിരുന്നു. കോഴിക്കോട് ട്രെയിൻ ഇറങ്ങിയ ഉടനെ പെട്രോൾ പമ്പിൽ നിന്ന് 3 കുപ്പി പെട്രോൾ വാങ്ങി. തൊട്ടടുത്ത ട്രെയിനിൽ കയറി പെട്രോൾ ഒഴിച്ച് ലൈറ്റർ കൊണ്ട് കത്തിക്കുകയായിരുന്നുവെന്നും പ്രതി പറഞ്ഞു. ട്രെയിൻ ആക്രമണത്തിനുശേഷം ഏലത്തൂരിൽ ഉപേക്ഷിച്ച ബാഗിൽ നിന്ന് കേരള പോലീസിന് ലഭിച്ച കുറിപ്പുകളും ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവുമാണ് പ്രതിയിലേക്കെത്താൻ നിർണായകമായ തുമ്പ് അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചത്. ഫോണിൽ 2 സിമ്മുകൾ ഉപയോഗിച്ചിരുന്നെന്ന് വ്യക്തമായിരുന്നു. പുലർച്ചെയോടെ രത്നഗിരിയിൽ ഇതിൽ 1 സിം ഓണായതോടെ കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗം വിവരം മഹാരാഷ്ട്ര ATSനെ കൈമാറുകയായിരുന്നു. ഇതേസമയം ഷാരൂഖിന്റെ പിതാവിനെ ഡൽഹി പോലീസ് ചോദ്യം ചെയ്തു. കേരള പോലീസും ഒപ്പമുണ്ട്. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ സർക്കാർ ദുരുപയോഗം ചെയ്യുന്നുവെന്നാരോപിച്ച് 14 പ്രതിപക്ഷ പാർട്ടികൾ നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി. രാഷ്ട്രീയ നേതാക്കൾക്ക് പ്രത്യേക പരിഗണന നൽകാനാവില്ലെന്നായിരുന്നു കോടതിയുടെ നിലപാട്. ഇതോടെ പ്രതിപക്ഷ പാർട്ടികൾ ഹർജി പിൻവലിച്ചു. എൻഫോഴ്സ്മെന്റ്, CBI, ആദായനികുതി വകുപ്പ് തുടങ്ങിയ ഏജൻസികളെ ഉപയോഗിച്ച് എതിരാളികളെ വേട്ടയാടുന്നു എന്നായിരുന്നു പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം. CBSE 12-ാം ക്ലാസ് പാഠപുസ്തകങ്ങളിൽ നിന്ന് മഹാത്മാഗാന്ധി വധവുമായി ബന്ധപ്പെട്ട RSS നിരോധനങ്ങളെക്കുറിച്ചുള്ള ചില ഭാഗങ്ങളും നീക്കം ചെയ്തു. ജനാധിപത്യം, മുഗൾ ഭരണകാലം തുടങ്ങിയ ഭാഗങ്ങൾ നീക്കം ചെയ്തത് നേരത്തെ വിവാദമായിരുന്നു. സംസ്ഥാനത്ത് അർഹതപ്പെട്ട എല്ലാവരെയും ഭൂമിയുടെ അവകാശികളാക്കുന്ന പട്ടയം മിഷൻ April 25 കോട്ടയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അറിയിച്ചു. MLA മാരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ 140 നിയോജകമണ്ഡലങ്ങളിലും യോഗങ്ങൾ ചേർന്ന് പരിഹാരമുണ്ടാക്കും. വിവിധ സർക്കാർ വകുപ്പുകൾക്ക് കീഴിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന ഭൂമിയടക്കം കണ്ടെത്തി ഭൂരഹിതർക്ക് വിതരണം ചെയ്യും, മന്ത്രി പറഞ്ഞു. സ്വർണത്തിന് റെക്കോർഡ് വില. പവനെ 45,000 രൂപ, ഗ്രാമിനെ 95 രൂപയും പവനെ 760 രൂപയുമാണ് ഇന്നലെ വർദ്ധിച്ചത്. ഇതോടെ ഗ്രാമിനെ 5,625 രൂപയായി. ദേവികുളത്തെ CPM MLA ആയിരുന്ന എ രാജയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുകയും സ്റ്റേയുടെ സമയപരിധി ഹൈക്കോടതി നീട്ടാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ നിയമസഭാംഗത്വം നിയമസഭാ സെക്രട്ടറി റദ്ദാക്കണമെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ MP. കേരളത്തിൽ ഇതാണ് ഇടതുപക്ഷ സർക്കാരുകളുടെ കീഴ്വഴക്കം. എന്നാൽ സ്വന്തം പാർട്ടി MLA സംരക്ഷിക്കുകയാണെന്ന് സുധാകരൻ ചൂണ്ടിക്കാട്ടി. March 20 തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി റദ്ദാക്കിയത്. 10 ദിവസത്തെ സ്റ്റേ കാലാവധി March 31 തീർന്നതാണ്. പുളിമൂട്ടിൽ സിൽക്സിന്റെ പുതിയ വലിയ ഷോറൂം നിങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. ആഘോഷങ്ങൾ ഇനി പാലസ് റോഡിൽ തന്നെ. പുളിമൂട്ടിൽ സിൽക്സ്, പാലസ് റോഡ്, തൃശൂർ. ക്രൈസ്തവർക്ക് ഇന്ന് പെസഹ. യേശു ശിഷ്യരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ച് വിനയത്തിന്റെ സന്ദേശം പകരുകയും അന്ത്യത്താഴത്തിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാന സ്ഥാപിക്കുകയും ചെയ്തതിന്റെ ഓർമ്മ പുതുക്കലാണ് പെസഹ. ദേവാലയങ്ങളിലെ തിരുക്കർമ്മങ്ങളിൽ വിശ്വാസികൾ പങ്കെടുക്കും. നാളെ ദുഃഖവെള്ളി, ഞായറാഴ്ചയാണ് ഈസ്റ്റർ. സംസ്ഥാനത്തെ ജയിലുകളിൽ മതപരമായ തിരുക്കർമ്മങ്ങളും പൂജകളും നിരോധിച്ചെങ്കിലും മുഖ്യമന്ത്രി ഇടപെട്ട് തിരുത്തിച്ചു. കുർബാനയും പൂജയും മാത്രമല്ല മതപഠന ക്ലാസുകളും ആധ്യാത്മിക പഠനങ്ങളും വിലക്കിയാണ് ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ ഉത്തരവിറക്കിയത്. പ്രതിഷേധം ഉയർന്നതോടെ അപേക്ഷ നൽകിയാൽ കുർബാന അനുവദിക്കുമെന്ന് ജയിൽ മേധാവി അറിയിച്ചു. ദുഃഖവെള്ളി, ഈസ്റ്റർ തിരുക്കർമ്മങ്ങൾ അനുവദിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജയിൽ മേധാവിക്ക് നിർദ്ദേശം നൽകി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ഫോൺ ഹാക്ക് ചെയ്തെന്ന് പരാതി. പണം ആവശ്യപ്പെട്ട് PCC അധ്യക്ഷന്മാർക്കും നേതാക്കൾക്കും ഫോൺ സന്ദേശം ലഭിച്ചു.
പരാതി വേണുഗോപാൽ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. മധു കേസിലെ പ്രതികൾക്ക് ലഭിച്ച ശിക്ഷ കുറഞ്ഞതിന് സർക്കാരാണ് ഉത്തരവാദിയെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. വിധിക്കെതിരെ സർക്കാർ ജില്ലാ സെഷൻസ് കോടതിയിൽ അപ്പീൽ സമർപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സാക്ഷികളെ സ്വാധീനിക്കാൻ അവസരം നൽകിയതും പോലീസ് പ്രതികളെ സഹായിച്ചതുമെല്ലാം അങ്ങാടിപ്പാട്ടായിരുന്നെന്നും സുരേന്ദ്രൻ. പാഠപുസ്തകങ്ങളിൽ ചരിത്രത്തെ വികലമാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടി കേരളം അംഗീകരിക്കില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സങ്കുചിത രാഷ്ട്രീയ ലാക്കോടെയുള്ള പാഠപുസ്തക നിർമ്മിതി അക്കാദമികമായി നീതീകരിക്കാൻ കഴിയില്ല, മന്ത്രി പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റ് വേണമെന്ന വാദവുമായി കേരള കോൺഗ്രസ് എം. കോട്ടയത്തിന് പുറമെ വിജയസാധ്യതയുള്ള പത്തനംതിട്ടയും ഇടുക്കിയും വേണമെന്ന് കേരള കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. ദേശീയപാത വികസനത്തിന് കൂടുതൽ പണം കേന്ദ്ര സർക്കാരിന് നൽകിയ സംസ്ഥാനം കേരളമാണെന്ന് കേന്ദ്ര ഗതാഗതമന്ത്രി നിതിൻ ഗഡ്കരി രാജ്യസഭയിൽ അറിയിച്ചെന്ന് സി പി എമ്മിന്റെ ജോൺ ബ്രിട്ടാസ് ഫേസ്ബുക്കിൽ. കഴിഞ്ഞ 5 വർഷം 2465 കിലോമീറ്റർ ദേശീയപാത വികസിപ്പിച്ച ഉത്തർപ്രദേശ് കേന്ദ്രത്തിന് നൽകിയത് വെറും 297.39 കോടി രൂപ മാത്രമാണെന്നും ഇതിന്റെ 1/4 കിലോമീറ്റർ മാത്രം ദേശീയപാത വികസിപ്പിക്കുന്ന കേരളം 5,519 കോടി രൂപ നൽകിയെന്നും ബ്രിട്ടാസ് വിശദീകരിച്ചു. പൊതുമേഖലാ ബാങ്കുകളിൽ അവകാശികൾ കൈപ്പറ്റാതെ കിടന്ന 35,000 കോടി രൂപ റിസർവ് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. 10 വർഷമോ അതിലധികമോ പ്രവർത്തിക്കാത്ത അക്കൌണ്ടുകളിലെ നിക്ഷേപമാണ് റിസർവ് ബാങ്കിലേക്ക് കണ്ടുകെട്ടിയത്. പ്രവർത്തനരഹിതമായ 10.25 ലക്ഷം അക്കൌണ്ടുകളിലെ പണമാണിതെന്ന് കേന്ദ്ര ധനകാര്യ സഹമന്ത്രി ഭഗവത് കരാദ് ലോക്സഭയിൽ അറിയിച്ചു. വിവാഹങ്ങൾക്ക് ആഭരണങ്ങൾ ഒരു സവിശേഷ ചാരുത നൽകുന്നു. ട്രഡീഷണൽ വിവാഹത്തിന്റെ ആഭരണങ്ങളാകട്ടെ, തീം വെഡിങ്ങിനായുള്ള മാച്ചിംഗ് ആഭരണങ്ങളാകട്ടെ, ഓരോ വിവാഹവും സ്പെഷ്യലും അവിസ്മരണീയവുമാക്കുന്നു ആഭരണങ്ങൾ. ചില ആഭരണങ്ങൾ അങ്ങനെയാണ്, അവ ഓർമ്മകളെ പ്രഭാമയമാക്കുന്നു. ഇത്തരം ഓരോ സ്പെഷ്യൽ വിവാഹവും കൂടുതൽ സ്പെഷ്യൽ ആക്കുവാൻ ജോയ് ആലുക്കാസ് കാഴ്ചവെക്കുന്നു അനുഗ്രഹ ബ്രൈഡൽ ജ്വല്ലറി കളക്ഷൻ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജൂല. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ നിരക്ക് ഉയർത്തിയേക്കും. ധനനയ പ്രഖ്യാപനം ഇന്നുണ്ടാകും. 25 ബേസിസ് പോയിന്റിന്റെ വർധനയാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിലെ റിപ്പോ നിരക്ക് 6.5%. അദാനി മോദി ബന്ധം, രാഹുൽഗാന്ധിയുടെ അയോഗ്യത തുടങ്ങിയ വിഷയങ്ങളെ ചൊല്ലി പാർലമെന്റിന്റെ ഇരുസഭകളും സ്തംഭിച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 2 മണിവരെ സഭകൾ നിർത്തിവച്ചു. ഉച്ചയ്ക്ക് ശേഷവും ബഹളം തുടർന്നതോടെ ലോക്സഭ പിരിഞ്ഞു. ബജറ്റ് സമ്മേളനം ഇന്ന് അവസാനിക്കും. ഇരുപക്ഷവും ബഹളം വച്ചതിനാൽ സമ്മേളനത്തിന്റെ 2ാം ഘട്ടത്തിൽ ഒരു ദിവസം പോലും ഇരുസഭകളും സമ്മേളിക്കാനായില്ല. എന്നാൽ ബജറ്റും ബില്ലുകളും പാസാക്കി. ഹനുമാൻ ജയന്തി ആഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ജാഗ്രത വേണമെന്ന് സംസ്ഥാനങ്ങളോട് കേന്ദ്ര ആഭ്യന്തരമന്ത്രാലയം. ആഘോഷങ്ങൾ സമാധാനപൂർവ്വമെന്ന് ഉറപ്പാക്കണമെന്നും മതസൌഹാർദ്ദം തകർക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നിരീക്ഷിക്കണമെന്നും സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകി. അടുത്ത 10 പതിറ്റാണ്ടുകളിലൊന്നും കോൺഗ്രസ് അധികാരത്തിലെത്തില്ലെന്ന് കോൺഗ്രസ് വിട്ട് കശ്മീരിൽ പുതിയ പാർട്ടി രൂപീകരിച്ച ഗുലാം നബി ആസാദ്. പാർട്ടിയുടെ ദുരവസ്ഥയ്ക്ക് കാരണം രാഹുലിന്റെ നേതൃത്വ പാഠവുമില്ലായ്മയാണ്. രാഹുൽഗാന്ധി തന്നെ ബി ജെ പി ഏജന്റ് എന്ന് വിളിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൊവ്വാഴ്ച തെലങ്കാനയിലെത്താനിരിക്കെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ബണ്ടി സഞ്ജയ് കുമാറിനെ തെലങ്കാന പോലീസ് അറസ്റ്റ് ചെയ്തു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസിലാണ് വീട്ടിൽ നിന്ന് വലിച്ചിഴച്ച് അറസ്റ്റ് ചെയ്തത്. പൂർണ്ണമായി 3D പ്രിന്റ് ചെയ്ത ക്രയോജനിക് എഞ്ചിൻ വിജയകരമായി പരീക്ഷിച്ച് സ്വകാര്യ റോക്കറ്റ് നിർമ്മാതാക്കളായ സ്കൈറൂട്ട് എയ്റോസ്പേസ്. ബഹിരാകാശത്തേക്ക് റോക്കറ്റ് വിക്ഷേപിക്കുന്ന രാജ്യത്തെ ആദ്യ സ്വകാര്യ കമ്പനിയാണിത്. തദ്ദേശീയമായി വികസിപ്പിച്ച മൊബൈൽ ക്രയോജനിക് എഞ്ചിൻ ടെസ്റ്റ് പാഡ് ഉപയോഗിച്ച് മഹാരാഷ്ട്രയിലെ സോളാർ ഇൻഡസ്ട്രീസ് പ്രൊപ്പൽഷൻ ടെസ്റ്റ് ഫെസ്റ്റിവലിൽ വെച്ചാണ് ധവാൻ സെക്കൻഡിന്റെ എൻഡ്യൂറൻസ് ടെസ്റ്റ് നടത്തിയത്. വിവാഹ സമ്മാനമായി ലഭിച്ച ഹോം തിയേറ്റർ മ്യൂസിക് സിസ്റ്റം പൊട്ടിത്തെറിച്ച് നവവരനും സഹോദരനും കൊല്ലപ്പെട്ട സംഭവത്തിൽ വധുവിന്റെ മുൻ കാമുകനെ അറസ്റ്റ് ചെയ്തു. ഛത്തീസ്ഗഡിലെ കബീർദാം ജില്ലയിൽ ബാലാഘട്ടിൽ നിന്നുള്ള സർജു മർക്കം എന്ന യുവാവാണ് പിടിയിലായത്. നവവരനായ ഹേമേന്ദ്ര മേരാവി, സഹോദരൻ രാജ്കുമാർ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ദമ്പതികളെ കൊല്ലാനാണ് സ്ഫോടക വസ്തു ഘടിപ്പിച്ച ഹോം തിയേറ്റർ സമ്മാനിച്ചതെന്ന് പോലീസ് പറഞ്ഞു. അവസാന ഓവർ വരെ വിജയപ്രതീക്ഷ നൽകി രാജസ്ഥാൻ റോയൽസ് പൊരുതി വീണു. ഐ പി എല്ലിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഇന്നലെ നടന്ന മത്സരത്തിലാണ് രാജസ്ഥാൻ 5 റൺസിന്റെ തോൽവി ഏറ്റുവാങ്ങിയത്. 86 റൺസ് നേടിയ ശിഖർ ധവാന്റെയും
60 റൺസ് നേടിയ പ്രബ്സിമ്രാൻ സിംഗിന്റെയും മികവിൽ പഞ്ചാബ് കിങ്സ് ഉയർത്തിയ 198 റൺസ് വിജയലക്ഷ്യത്തിനെതിരെ ബാറ്റ് വീശിയ രാജസ്ഥാനെ 192 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. തുടക്കത്തിൽ സഞ്ജു സാംസണും അവസാന ഓവറുകളിൽ ഷിംറോൺ ഹെറ്റ്മെയറും ദ്രൂ ജുറേലും പൊരുതിയെങ്കിലും 4 വിക്കറ്റ് നേടിയ നഥാൻ എല്ലിസിന്റെ പ്രകടനത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ രാജസ്ഥാനെ സാധിച്ചില്ല. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ഡെയിലി ന്യൂസ് ലൈവ് ഡോട്ട് ഇൻ. വാർത്തകൾ വിരൽ തുമ്പിൽ.